നമ്മൾ അടിക്കുന്ന പെയിന്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും, പെയിന്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും അതിന്റെ കാലാവധി എന്നുള്ളതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്പിലേനെ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഒരു ബൈക്കിൻ്റെ ചേസ് നമുക്ക് വീട്ടിൽ തന്നെ പെയിൻ്റ് അടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് 2002 മോഡൽ സ്പ്ലെൻഡർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിച്ചൊരു ബൈക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പെയിൻ്റ് അടിച്ചെടുക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ വണ്ടി പെയിൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും അഴിച്ചെടുക്കണം. ടാങ്ക് അഴിച്ചെടുക്കണം, സൈഡ് പാനല്, ബാക്ക് പാനല്, സീറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ വണ്ടിൻ്റെ ചേസിൻ്റെ ഭാഗങ്ങളിലൊക്കെ തുരുമ്പുണ്ടോ എന്നുള്ളത് അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയാനുള്ളൂ. അപ്പോൾ നമുക്ക് അഴിച്ച് നോക്കാം. ഫുള്ളായിട്ട് അഴിച്ചിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഇടേണ്ടി വരും. പേപ്പർ ഇട്ട് ഒരതിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കൽ നടക്കുകയുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഞാൻ എന്തായാലും ഇവിടെ ക്യാമറ ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം, വഹിക്കുന്ന ഭാഗങ്ങളൊക്കെ സ്പീഡിലാക്കിയിട്ട് കാണിച്ചുതരാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സീറ്റ് അയച്ചു, ഇനി ടാങ്ക് അയക്കണം. ചേസിനൊന്നും വല്ലാതെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല, അതിപ്പോൾ ഫുള്ള് പൊടി കയറിയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ, നന്നെ സീലിട്ട് തുടച്ചു കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ആയിക്കോളും. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ അയച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഈ ഭാഗത്ത് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. നമുക്ക് പേപ്പർ ഇടേണ്ടി വരും. മൂന്ന് പേപ്പർ ഇട്ടിട്ട് ഒരതിന് ശേഷം ആ ഒരു ചേസിൻ്റെ പഴയ രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാൻ കഴിയും. നോക്കാം, എന്തായാലും അയച്ചു നോക്കാം. അയച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തുരുമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഇടാം. ഈ ഭാഗങ്ങളൊന്നും തുരുമ്പ് കാണുന്നില്ല, പൊടി കയറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിത് കാണുന്നത്. തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ പഴയ രൂപ ഞാനിത് കാണിച്ചു തരുന്നത്. പൊടി മാത്രമേ ഉള്ളൂ, തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. നോക്കാം. ഞാൻ പിന്നെ ഓരോ ഭാഗങ്ങളും അയക്കുന്നത് കാണിച്ചു തരാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്തുണ്ടാവും, ഈ ഭാഗങ്ങളും അയക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും അയക്കുന്നത് കാണിക്കുന്നത്. ടാങ്കിൻ്റെ ഭാഗങ്ങൾ ഊരുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഇവിടെ ഫ്യൂവലിൻ്റെ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഫ്യൂവൽ ഓഫാക്കിയതിന് ശേഷം ഈ പൈപ്പ് ഡിസ്കണക്റ്റ് ആക്കണം. പിന്നെ നമ്മളെ മീറ്റർ കൺസോളിൻ്റെ ഫ്യൂവൽ മീറ്റർ കൺസോളിൻ്റെ കണക്ഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കണം. രണ്ട് ഒഴിവാക്കിയെടുത്തതിന് ശേഷം മറ്റേത് നമ്മൾ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വയർ പൊട്ടിപ്പോളുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ട് കണക്ഷനും ഒഴിവാക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, വണ്ടിയുടെ ടാങ്ക് ഊരാൻ നോക്കുക. ഓക്കെ, ഇതാണ് കേട്ടോ. ക്യാമറ ഹോൾഡ് ചെയ്യണത് ഞാൻ തന്നെ, വണ്ടിയിൽ പണിയെടുക്കണത് ഞാൻ തന്നെ, അതുകൊണ്ടാണ് ഇത്ര ടാസ്ക്കായിട്ട് മാറിയത്. ഓക്കെ, ഈ വണ്ടി അയച്ചിട്ട് കുറച്ച് കാലമായി തോന്നുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു വയറാട്ടോ, ഈ ഒരു ടാങ്കിൻ്റെ അടിയിൽ നിന്നിട്ട് വരുന്ന വയർ നേരെ നിങ്ങൾ ഊരി കൊടുത്താൽ മതി. അറിയാത്തവരാണെങ്കിൽ ടാങ്കിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു വയർ വരുന്നുണ്ടാവും, ആ വയർ നേരെ എടുക്കാണോ കണക്ഷൻ പോകുന്നത്, അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഊരി കൊടുക്കുക. ഊരിയിട്ടിന് ശേഷം, ഊരിയതിന് ശേഷം നമുക്ക് നേരെ ഈ ഭാഗത്ത് വന്ന് ടാങ്ക് ഒന്ന് പൊന്തിച്ച് നോക്കുക. അപ്പോൾ ടാങ്ക് ഫ്രീ ആയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഇത് ഒരു കൈ കൊണ്ട് എടുക്കലേ നടക്കില്ല. ഞാൻ ക്യാമറ ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ടാങ്ക് ഊരി മാറ്റി, നമുക്ക് ഭാഗ്യമുണ്ട്. ഇത് ജസ്റ്റ് തുടച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയിൻ്റ് എടുക്കാൻ പറ്റും. ചേസിന് യാതൊരു രീതിയിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഡസ്റ്റോ ഒന്നുമില്ല, ക്ലീനാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത്, നഞ്ഞ സീലുകൊണ്ട് തുടച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ച് നോക്കാം, ക്ലീൻ ആക്കാം. മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആക്കണം, എന്നിട്ട് നമുക്ക് പെയിൻ്റ് അടി നടക്കുള്ളൂ. ഈ പൊടിയിൽ എന്തായാലും വെച്ചിട്ട് പെയിൻ്റ് അടിക്കൽ നടക്കില്ലല്ലോ. ടാങ്കിൻ്റെ അടിഭാഗം കാണിച്ചു തരാം.
ടാങ്കിൻ്റെ അടിഭാഗത്തും ക്ലീൻ ആണ്. പാച്ച് വർക്കോ കാര്യങ്ങളോ ഇ എം ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കുഴപ്പമില്ല, അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാ ഭാഗങ്ങളും അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കാനുള്ളത് ഈ സൈഡ് പാനലാണ്, ഈ ബാക്കത്തെ ബാക്ക് പാനൽ അയച്ച് മാറ്റണം. ഓക്കെ, അത് അയക്കാം. ഓക്കെ, ക്യാരി കാർട്ട് എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക്. അങ്ങനെ ക്യാരി കാർഡ് അയച്ചു. ഇനി ബാക്ക് പാനൽ അയക്കണം. ബാക്ക് പാനൽ അയക്കാനായിട്ട് ആദ്യം ഈ ഭാഗത്തെ രണ്ട് നെട്ട് അയക്കണം. പിന്നെ ഈ പാനൽ വെച്ചിരുന്ന ഈ ഒരു അമ്പ് പോലുള്ള ഈ ഒരു ക്ലാമ്പ് വെച്ചിരുന്ന പൊസിഷനും നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വെച്ചിരുന്നത്, അത് ഓർത്ത് വെക്കുക നിങ്ങൾ അയക്കുമ്പോൾ. മറ്റേത് പാനൽ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സീറ്റ് കറക്റ്റ് പൊസിഷനിൽ നിൽക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. ഇതിൻ്റെ ബാസർ പോയിട്ടുണ്ട്, അങ്ങനെ നമുക്കെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ബാക്ക് പാനൽ അയച്ചെടുക്കാം. ബാക്ക് പാനൽ അയച്ചെടുക്കുമ്പോൾ ഈ ഭാഗത്തൊരു ബുഷ് വരും, ഈ ഒരു ഭാഗത്ത് ബുഷും വരും. രണ്ട് ബുഷും കൊണ്ട് എടുക്കാം. കഴിഞ്ഞ കലാസ് കഴിഞ്ഞു. ഇത് ഊരുമ്പോഴും ശ്രദ്ധിക്കുക, ഇത് പതുക്കെ പതുക്കെ ഊരിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മറ്റേത് എന്ത് ചെയ്യും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഫൈബറാണ്, അതിൻ്റെ സൈഡ് തന്നെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും മാറ്റേണ്ടി വരും, പുതിയതെടുക്കേണ്ടി വരും, ഇടേണ്ടി വരും, പുതിയത് ഇടേണ്ടി വരും. അപ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, എന്നിട്ട് ചേസിൻ്റെ ഈ ഒരു നിറത്തിലേക്ക് നമുക്ക് എടുക്കണം കേട്ടോ, മാറ്റിയെടുക്കണം. അപ്പോൾ അതാണ് ഇനിയുള്ള പ്രോസസ്സ്. ചേസിന് ഭാഗങ്ങൾക്കൊന്നും തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അത് തുടച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇടെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പേപ്പർ ഇടാം. ഇതൊക്കെ പൊടിയാണ് കേട്ടോ, കുറേ കാലം ഇരുന്നിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ. തുടക്കമായിട്ടും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പൊടി ഉണ്ടാവുമല്ലോ, അതാണ് കൂടുതലായിട്ട് കാണുന്നത്. തുടച്ച് നോക്കാം ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോയെന്നുള്ളത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുണ്ട്. അത് നമുക്കിവിടെ അയച്ചിട്ട് ക്ലീൻ ആക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ മാക്സിമം ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലത്തെ പാനലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ചിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടൂൾസ് ബോക്സ് നമ്മൾ അയച്ചിട്ട് ഈ ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ഉരുതിയിട്ട് പെയിൻ്റ് അടിക്കണം. അല്ലാതെ അടിച്ചിട്ട് കാര്യമല്ല. അല്ലാതെ അടിക്കുമ്പോൾ ഈ ഒരു തൊലിഞ്ഞ് പോയ ഭാഗം ഉണ്ടല്ലോ, അത് അതേപോലെ നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കുമ്പോൾ അതേപോലെ അത് എടുത്ത് കാണിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫുള്ള് ഉരുതിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അടിക്കണം. ഫേസിൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ചാൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വണ്ടി കിട്ടും. ചേസിൻ്റെ ഭാഗം ഫുള്ള് ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് ചേസിൻ്റെ ഭാഗങ്ങൾ ആദ്യം പെയിൻ്റ് അടി തുടങ്ങാം, എന്നിട്ട് ഇത് വെറുതെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതും പെയിൻ്റ് അടിച്ചിട്ട് മാറ്റാം. ഗൈസ്, അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടോ കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്പ്രേ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 400 ml ഉണ്ടാവും കേട്ടോ. ഇത് ഗ്ലോസി ബ്ലാക്കാണ്. ഏകദേശം കോസ്റ്റ് വരുന്നത് 150 കേട്ടോ. 150 ഈ ഒരു ബോട്ടിലിന് 150 ഈ ഒരു ബോട്ടിലിന് കോസ്റ്റ് വരുന്നത്. മോട്ടോ കെയർ എന്നാണ് കമ്പനീൻ്റെ പേര്. 400 ml ഉണ്ടാവും. ഇന്ന് നമുക്ക് അടിച്ച് നോക്കാം. ഞാൻ അത് വേറെ വണ്ടിയിൽ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമുക്ക് 2 വണ്ടികൾ വന്നിരുന്നു. അപ്പോൾ ആ വണ്ടിയിലൊക്കെ ഇത് ഈ ഒരു പെയിൻ്റാണ് നമ്മൾ കയറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ച് നോക്കാം. അടിക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നല്ലോണം ഊറ്റി കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ കുറച്ച് അടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളൊന്നും മറക്കാതെ ചെയ്യുന്നത്. നിങ്ങൾ അടിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എഞ്ചിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ ഭാഗങ്ങളൊക്കെ ബോഡീൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ മറച്ചിട്ട് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ബോഡി പാർട്സിനൊക്കെ ഈ ഒരു ബോഡീൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലാക്ക് പെയിൻറ് കയറും. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് അടിക്കുക. പിന്നെ നമ്മൾ ഈ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചേസ് പെയിൻ്റ് അടിക്കും, പിന്നെയാണ് എഞ്ചിൻ്റെ പെയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടി തുടങ്ങാം.
രണ്ട് കോട്ട് അടിക്കും കേട്ടോ. ഫസ്റ്റ് കോട്ടിൽ ഫില്ല് ആവില്ല എന്തായാലും. അപ്പോൾ നമ്മൾ രണ്ട് കോട്ടടിക്കും, ഉള്ള ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ടടിക്കും. അടിച്ച ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് കോട്ട് നമുക്ക് ഫുള്ളായിട്ട് അടിക്കണം, എന്നിട്ട് അത് ഉണങ്ങി ക്ലീൻ ആയതിനു ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കണം. അപ്പോൾ അത് കറക്റ്റ് വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ സ്പ്രേ പെയിൻ്റ് അടിക്കുമ്പോൾ തൊട്ടടുത്ത് പോയിട്ട് അടിക്കാതെ കുറച്ച് വിട്ടുന്ന അടിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് അടുത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം ഫസ്റ്റ് കോട്ടിങ് ഏകദേശം എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോട്ട് നമ്മൾ അടിച്ചു. പിന്നെ ഈ ഭാഗത്തുള്ള സ്ക്രാച്ച് കാർഡ് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് സ്ക്രാച്ച് കാർഡ് ഊരേണ്ടി വരും. അപ്പോൾ ഈ ഭാഗത്തുള്ള സ്ക്രാച്ച് കാർഡ് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്, ഒട്ടിക്കുന്നുണ്ട്. പിന്നെ പലർക്കുള്ള സംശയമായിരിക്കും സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ അത് ക്വാളിറ്റി ഉണ്ടാവുമോ, അടർന്നു പോരോ എന്നുള്ളൊക്കെ സംശയം ഒരുപാട് ആൾക്കാർക്കുണ്ടാവും. സ്പ്രേ പെയിൻറ്റ് ആണെങ്കിലും നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അടിക്കുകയാണെങ്കിലും നമ്മൾ അടിക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും, പെയിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ കാലാവധി എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണെങ്കിലും അതിൻ്റേതായ ഒരു കാലാവധി എന്തായാലും ആ ഒരു സ്പ്രേ പെയിൻറ്റ് കാണിക്കും. അപ്പോൾ ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരതി എടുക്കണം. ചെറുതായിട്ടൊരു തുരുമ്പ് കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ തുരുമ്പ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് ഒന്ന് ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രം അടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, തുരുമ്പ് പൊന്തി നിന്ന് കാണാതെ ആ തുരുമ്പ് എടുത്ത് കാണിക്കാതെ ജസ്റ്റിന് ക്ലീൻ ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് 120 പേപ്പറാണ്, ഹാർഡ് പേപ്പറാണ്. ഹാർഡ് പേപ്പർ വെച്ചിട്ട് വരുക, എന്നിട്ടും പോകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ഹാർഡ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരുക. എന്നാൽ 120 പോകും. ഏറ്റവും ഹാർഡായിട്ടുള്ള പേപ്പറാണ് 120 എന്ന് പറയുന്നത്. 120 എന്നാണ് ഇതിൻ്റെ ബാക്കിൽ കാണിച്ചിട്ടുണ്ടാവുക. ഇന്നത്തെ പേപ്പർ വാങ്ങാം, മൂന്ന് പേപ്പർ ഉണ്ടാവും. 120, അതുപോലെ തന്നെ 220, 320. 320 എന്ന് പറയുമ്പോൾ ഏറ്റവും നൈസ് ആയിട്ടുള്ള പേപ്പർ കേട്ടോ, മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പേപ്പർ. ജസ്റ്റ് ഒന്ന് ഒരതി ക്ലീനാക്കിയ ശേഷം ഏകദേശം മിനുസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കാം, ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതിട്ടോ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ മറച്ചിട്ടുണ്ട്. ഇവിടെ അടിക്കുമ്പോൾ എന്തായാലും എൻജിൻ മിൽക്ക് കയറും, അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുക. നമ്മൾ ഏത് ഭാഗമാണ് അടിക്കുന്നത് അതിൻ്റെ ആ ഭാഗങ്ങളുടെ ഏരിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് നമുക്ക് അടിക്കാം. പിന്നെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അടിക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലും ജസ്റ്റ് ഒന്ന് പതുക്കെ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ആ ഭാഗങ്ങൾ ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് സെക്കൻഡ് കോട്ട് അടിക്കാം. ഫസ്റ്റ് കോട്ടിൽ തന്നെ ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, ഫേസ് ക്ലീനാണ്, അതുകൊണ്ട് അത്ര ഫിനിഷും കാര്യങ്ങളും കിട്ടുന്നത്.
ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ഭാഗങ്ങളിലും വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പെയിൻ്റ് അടിച്ച ഭാഗങ്ങളൊക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫിനിഷിങ് ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് തന്നെ കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യാം. കുറച്ച് എക്സ്പീരിയൻസ് അടിച്ച എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത് ഫുള്ളായിട്ട് മറക്കാതെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് നേരിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ എല്ലാ ബോഡി പാർട്സും പെയിൻറ്റ് തെറിക്കുന്ന ഭാഗങ്ങൾ, ഏത് ഭാഗങ്ങളിലാണോ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ മറച്ചതിന് ശേഷം മാത്രം പെയിൻറ്റ് അടിക്കാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബൈക്കിൻ്റെ ചെയ്സ് എങ്ങനെ നമുക്ക് സ്പ്രേ പെയിൻറ് വെച്ചിട്ട് പെയിൻറ് അടിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ട് സ്പ്രേ പെയിൻറ് എടുത്ത് പെയിൻറ് അടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും നമ്മൾ അടിക്കുന്ന ഭാഗങ്ങൾ ഒഴിച്ച് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നിങ്ങൾ മറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ അടിക്കുമ്പോൾ ഇവിടുന്ന് അടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അടിക്കുക. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ മാത്രമുള്ള പരിപാടികളുള്ളൂ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം, അടിച്ച ഭാഗങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അടിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഫുൾ അഴിച്ചതിന് ശേഷം മാത്രമേ ഇതുകൂടെ അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ അഴിച്ചെടുക്കുമ്പോഴതിന് ഒരുപാട് ലോങ് ആയിപ്പോവും. ചേസിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് എങ്ങനെയൊന്ന് പെയിൻറ് അടിക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലും പിന്നെ ചേസ് നമ്പറിൻ്റെ ഈ ഭാഗത്ത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഭാഗത്താണ് ചേസ് നമ്പർ വരെ വണ്ടിക്ക്. ഈ ചേസ് നമ്പർ ഭാഗം അടിക്കുമ്പോൾ കുറച്ച് കട്ടില്ലാതെ ഒരു നേരിയ രീതിയിൽ മാത്രം അടിച്ചുകൊടുക്കുക. ഇപ്പോൾ ചേസ് നമ്പറൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. കാണാത്ത വണ്ടികളുണ്ടാവും. ഇത് 2001 മോഡൽ വണ്ടിയാണ്, ഏകദേശം ഒരു 20 വർഷം പഴക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ചേസ് നമ്പർ മാഞ്ഞു പോയ വണ്ടികളൊക്കെ ഉണ്ടാവും, മാഞ്ഞു പോകാനായിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും. അതിൽ പോയിട്ട് നമ്മൾ കട്ടിൽ അടിച്ചു കൊടുക്കരുത്. ചുരണ്ടി പോകുമ്പോൾ പിന്നെ ഇത് കാണാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ഭാഗങ്ങൾ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളൊരു ബൈക്കിൻ്റെ ചെയ്സ് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്പ്രേ പെയിൻറ് വെച്ചിട്ട് പെയിൻറ് അടിക്കുക എന്നുള്ളത് നോക്കിയത്. മോട്ടോകെയർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്പ്രേ പെയിൻറ്റാണ് ഇത്. 400 ml ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 150 കേട്ടോ, ഈ ഒരു 150 ആ റേഞ്ചിലാണ് ഈ ഒരു സ്പ്രേ പെയിൻറ്റിനായിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 3-4 വണ്ടികൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചായിരുന്നു. ഒരു 5-6 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് പീസാണ്. അപ്പോൾ ഈ ഒരു വണ്ടി അടിക്കുന്നതോടെ ഇതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.